பஞ்சாபி பங்குடா நெஞ்சோரம் கொண்டுதா தஞ்சத்தில் கொஞ்சிடா ஹோ பஜன சொல்லே நச்சலே சொடனா ஜாவி டோலா சொடனா ஜாவி டோலா சொடனா ஜாவி சொடனா ஜாவி டோலா டோலா சொடனா ஜாவி டோலா சொடனா ஜாவி டோலா சொடனா ஜாவி சொடனா ஜாவி டோலா டோலா பஞ்சாபி பங்குடா நெஞ்சோரம் கொண்டு வா தஞ்சத்தில் கொஞ்சிடா ஹோ பஜன சிலே நச்சிலே சொடனா ஜாவி டோலா சொடனா ஜாவி டோலா சொடனா ஜாவி சொடனா ஜாவி டோலா டோலா சொடனா ஜாவி டோலா சொடனா ஜாவி டோலா சொடனா ஜாவி சொடனா ஜாவி டோலா டோலா ஆ ஃபோன் எங்கனெங்கிலும் எடுத்தில்லங்கி வீர் என்னை எப்பொழுதும் ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും. ഇതാണ് പറ്റിയ അവസരം. വീരയോടൊന്ന് തനിച്ച് സംസാരിക്കണം.
നീ ഒരു അത്ഭുതമാണ് പെണ്ണെ. എത്ര ഭംഗിയായിട്ടാ നീ കളിച്ചത്, തകർത്തു കളഞ്ഞു. പോടാ. എടാ ബൽദേവ, നീ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ നിനക്ക് എന്നോട്. അല്ലല്ല, എനിക്ക് നിന്നോട് എന്തോ പറയാനുണ്ടല്ലേ. നീ ഒരു സാധനം തന്നെ. എനിക്ക് എന്താ പറയാനുള്ളത് എനിക്ക് എന്നെ അറിയില്ല. പിന്നെ അതെങ്ങനെ നീ അറിഞ്ഞു? അത് അത് എന്താണെന്ന് വെച്ചാലേ, അതേ നിനക്കിപ്പോ ആരോടെങ്കിലും പ്രേമം തോന്നിയാല് ആ കാര്യം ആ വ്യക്തിയോട് നീ ഇപ്പോ എങ്ങനെയാ പറയ, അതുപോലെ ഒന്ന് പറയാൻ പറ്റില്ല. ഇഷ്ടം, പ്രേമം, പ്രണയം എന്ന വസന്തം, I love it. Love is beautiful. അത് ഇന്നലെ കേട്ട കവിതയല്ലേ മോളെ? ഈ വരികളല്ലേ നീ ആ ടെമ്പോക്കാരന്റെ മുമ്പിൽ വെച്ച് വായിച്ചത്? അവന് നിന്നോട് പ്രേമോ മണ്ണാങ്കാട്ടൊന്നും ഇല്ലേ. നീ നിന്റെ കാര്യം പറ. എനിക്ക് ആരോടെങ്കിലും പ്രേമം തോന്നിയാ ഞാനത് ഡയറക്റ്റ് ആയിട്ട് പറയും. അതിന്റെ പേര് മടിച്ചു നിക്കാനൊന്നും എന്നെ കിട്ടില്ല. അതല്ലേ, എന്താ എന്താ നീ പറയാ വീര? I love you. I love you. ആയ് മതി 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 മതി, എനിക്ക് നിന്റെ വായിൽ നിന്ന് ഇത് കേട്ടാ മാത്രം മതി. എന്തിനെ? എടി വീരേ, I will love you. ഒത്തിരി 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 ഞാൻ നിന്നെ പ്രേമിക്കുന്നുണ്ട് വീര. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ, നമ്മള് നമ്മള് രണ്ടുപേരും ഇപ്പോ നമ്മുടെ പ്രേമം തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയല്ലേ. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഉടനെ തന്നെ പറഞ്ഞുറപ്പിച്ച് നമുക്ക് കല്യാണം കഴിച്ചു കളയാ. എന്നാ ഞാനൊരു കാര്യം ചെയ്യട്ടെ, എന്റെ അച്ഛനോടും എന്റെ അമ്മയോടും എനിക്ക് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് തുറന്നടിച്ച് പറയാൻ പോവാ. എല്ലാം ശരിയാവും വീര, നീ വിഷമിക്കണ്ട. ഈ സന്തോഷത്തിൽ നീ എനിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തന്നെ പറ്റി വന്ന് 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 ഇവിടെ ഉമ്മ തന്നെ പെണ്ണെ. നീ എന്നെ പ്രേമിക്കുന്നല്ലേ. എടാ, ഐ വിൽ ലവ് യു വീര, ഉടനെ പറഞ്ഞുറപ്പിച്ച് കല്യാണം നടത്താം. ദേ ഒരു ഉമ്മ തന്നെ. എന്റെ ബലദേവ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ എന്നെ പ്രേമിക്കുന്നല്ലേ. ഇങ്ങനെ ചിരിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്നു എന്ന് കേട്ടപ്പോ തന്നെ ഇവൾക്ക് ഇത്രയും സന്തോഷമായോ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് വീര, ഞാൻ പറഞ്ഞത് കേട്ട് നിനക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല അല്ലേ. എടി പെണ്ണെ, പ്രേമം തോന്നിയ സ്ഥിതിക്ക് നിനക്ക് ഇത്രയും കൂടിയൊക്കെ നാണിച്ചുകൂടെ? എടി എന്തിനാ ഇങ്ങനെ ആർ തട്ടഹസിക്കുന്നേ? അയ്യോടാ, മരം വേണ്ട, ഞാൻ സന്തോഷം കൊണ്ടല്ല നിന്റെ സ്റ്റുപ്പിഡിറ്റി ഓർത്ത് ചിരിച്ചു പോയതാടാ. ഈ പ്രേമത്തിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളും നിനക്കറിയോടാ? പ്രേമത്തിന്റെ അർത്ഥം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അത് ഇത്രയ്ക്ക് വലിയ കാര്യമാണോ? എന്നാലേ എന്താ അതിന്റെ അർത്ഥം എന്ന് മോറൊന്ന് പറഞ്ഞേ. ആ പ്രേമം, ഈ പ്രേമം എന്ന് വെച്ചാലേ നമ്മൾ പാട്ടൊക്കെ പാടാൻ തുടങ്ങില്ലേ. സത്യത്തിൽ എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല, എന്നാലും നിനക്കറിയാവുന്ന വെച്ച് ഞാൻ അങ്ങോട്ട് സഹകരിച്ചാ പോരെ. പിന്നെ എന്തൊക്കെ ചെയ്യാം? ആ പിന്നെ നമ്മൾ അറിയാതെ ഡാൻസ് കളിക്കില്ലേ? പിന്നെ ഡാൻസ് കളിക്കാൻ നമ്മൾ രണ്ടുപേരും എടുക്കലാണല്ലോ, ഒപ്പത്തിനൊപ്പം നിക്കില്ലേ? അയ്യോ മറന്നല്ലോ, പിന്നെന്തൊക്കെ ചെയ്യാ? ആ മരങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ ഓടി ചാടി നടക്കില്ലേ? ആ പിന്നെ കടുകുമണിക്കാട്ടിൽ പൂ പൂത്തട്ടില്ല, അതൊന്ന് പൂത്തോട്ടെ. അതും പറിച്ചോണ്ട് നമുക്ക് ഓടാ, മരം ചുറ്റി പ്രേമിക്കാം. നീ കൂടെ ഉണ്ടെങ്കിൽ എത്ര മരം വേണമെങ്കിലും ഞാൻ ചുറ്റിക്കോളാം. ഓ പിന്നെ പിന്നെ നമ്മുടെ പെണ്ണിന് സമ്മാനം വാങ്ങിച്ചു കൊടുക്കണം. അതൊക്കെ എന്റെ കാശ് വരുന്നതനുസരിച്ച് ഞാൻ ചെയ്താ പോരെ. എനിക്കിപ്പോ കാശ് സ്വരു കൂട്ടി എരുമേ വാങ്ങാൻ പോണ്ട കാര്യമൊന്നുമില്ല, എല്ലാം നിനക്കുള്ളതല്ലേ. വീര, പ്രേമം എന്ന് പറഞ്ഞാ ഇതൊക്കെയാ. അതെയോ, അപ്പൊ ഇതാണ് നിന്റെ പ്രേമം, എനിക്ക് മനസ്സിലായിട്ടാ. മോൻ കൊള്ളാലോ, മോനി പടങ്ങളൊക്കെ കണ്ടു കണ്ട് മോനെ തലയ്ക്കകത്ത് സ്ക്രൂ എല്ലാം അടിഞ്ഞിരിക്കാടാ. എടാ പൊട്ട, നമ്മൾ ഒന്നിച്ച് ഹീരയൻ റാഞ്ചയുടെ നാടകം കളിച്ചു, എന്നിട്ട് നീ ഇപ്പഴല്ലേ ലൈൻസ് ഒക്കെ ശരിക്കും പഠിച്ചത്? ഇതൊന്നും അല്ലടാ പ്രേമം.
നീ ചിലപ്പോ ആരും കാണാതെ ബാങ്കടിച്ചു കാണും. അതുകൊണ്ടാ നീ ഇങ്ങനെ ബോധമില്ലാതെ ഭ്രാന്ത് വിളിച്ചു പറയുന്നെ. അയ്യോ ഇത് കണ്ടോ, വാനരന്റെ വാലുകളും ഇങ്ങ് വന്നല്ലോ. എടാ മണ്ടന്മാരെ, നിങ്ങളാണ് ഇവന്റെ മനസ്സിൽ ലവിന്റെ കാര്യങ്ങളൊക്കെ കുത്തി നിറച്ചത്. ഏയ് ഞങ്ങളല്ല ഏട്ടത്തിയമ്മേ. എടാ ഏട്ടത്തിയമ്മയോ? ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല വീരാ. അത് ഈ നിൽക്കുന്ന ഞങ്ങളുടെ ബേദേവ് വീരയെ ചങ്ക് പറിച്ച് സ്നേഹിക്കുന്നുണ്ട്. ഇവനാണെങ്കി മലയാള സിനിമയൊന്നും കാണാറില്ലെന്നേ. വേറൊന്നും കൊണ്ടല്ല, പാവത്തിനുള്ള ടൈം കിട്ടാറില്ല. ഒരുപാട് ജോലി തിരക്കുള്ള ആളാ. അതുപോലെ പഞ്ചായത്ത് ഇലക്ഷൻ അല്ലേ ഈ വരുന്നത്. നീ എന്നോടൊന്നും പറയില്ല എന്റെ ചെങ്ങായിമാരെ, എനിക്കിനി ചിരിക്കാൻ വയ്യ. ബൈ ഗോഡ്, ചിരിച്ച് ചിരിച്ച് എന്റെ വയറ് വേദനിക്കാൻ തുടങ്ങി. സത്യം പറയാലോ, നിങ്ങൾ എന്നെ നന്നായിട്ട് എന്റർടൈൻ ചെയ്തു. പ്രത്യേകിച്ച് നീ എന്റെ ബൽദേവ്. ബൽദേവ്, ഐ വിൽ ലവ് യു വീര. ഓക്കെ, ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. എന്താ മോളെ, ഇത് വീരയുടെ ഫോണല്ലേ? അതെല്ലോ, ഇത് വീരയുടെ ഫോൺ തന്നെയാ. ഡാൻസ് കളിക്കുന്നതിനിടയിൽ താഴെ വീണതായിരിക്കും. ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചു. അവള് ഫോണും തെരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരട്ടെ, അപ്പൊ ഞാൻ തന്നെ കൊടുത്തു. വീര കൊറേ നേരം ഈ ഫോണും തിരക്കി നടക്കുക. അവൾക്ക് അത്യാവശ്യമായിട്ട് ആരെയും വിളിക്കാനുണ്ടെന്ന്. അല്ല ഗുഞ്ചൻ, ഞാൻ എത്ര നേരമായി അവളെയും തപ്പി നടക്കുന്നു. എവിടെ പോയിരിക്കും അവള്? അവള് ഫോൺ അന്വേഷിച്ച് വീട്ടിലോട്ട് പോയെന്നാ തോന്നുന്നേ. ഇങ്ങനെ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. എന്നാ ശരി. ഗുഞ്ചൻ, നീ അവളോടൊരു കാര്യം പറയണം. ഫോൺ ഉപയോഗിച്ചതിന് ശേഷം വീട്ടിൽ തന്നെ ഒരിടത്ത് വെക്കാൻ പറ. കേട്ടോ മോളെ, ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട, വീണ്ടും താഴെ വീണ് പോയാലോ. ആ പറഞ്ഞേക്കാം. ഇതെവിടെ പോയി കിടക്കുക? കഴിഞ്ഞില്ലേ വീരേ, എനിക്കെതിരെയുള്ള നിന്റെ ഏറ്റവും വലിയ ആയുധം നിന്റെ കയ്യിൽ നിന്ന് പോയി മോളെ. വീരേ, നിന്റെ ഈ ഫോണ് ഇനി ഒരിക്കലും പ്രവർത്തിക്കില്ല. നീയും നിന്റെ ഏട്ടനും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചെടുത്തില്ലേ? ഇനി എന്റെ ഊഴ എന്തു നടക്കണമെന്നിനി ഞാൻ തീരുമാനിക്കും. ഇതിനെയാണ് സ്വപ്നങ്ങളൊക്കെ വെള്ളത്തിലാവുക എന്ന് പറയുന്നത്. ഒരു കുപ്പിയും കൂടി എടുക്കടാ. ഈ റമ്മ അടിച്ചോണ്ടൊന്നും എന്റെ മനസ്സിന്റെ വേദന കുറയില്ല. ഇതിനൊട്ടും ലഹരിയില്ലല്ലോടാ. എന്നെ അവള് നാണം കെടുത്തി കളഞ്ഞല്ലോ. അളിയാ, ഞാൻ പറയുന്നതെന്ന് കേക്ക്. ഇങ്ങനെ ഒറ്റ വലിക്ക് കുടിക്കാന്നടാ, കരള് വാടിപ്പോവും. എടാ, നീ സംഭവിച്ചതൊക്കെ അങ്ങ് മറന്നുകളാ. കാര്യം എന്താണെന്ന് അളിയൻ അറിയൂ? ഉശിരുള്ള ആമ്പിളാരിതൊന്നും ഓർത്തിരിക്കാറില്ല. ഞാനിത് എത്ര പടത്തിൽ കണ്ടിട്ടില്ലേ. ആ നീ കാരണം ഞാനിങ്ങനെ നാണം കെട്ടു പോയത്. അല്ല ബൽദേവ്, ആ വീരയുടെ മുമ്പിൽ വെച്ച് എന്നെ ആണത്തില്ലാത്തവനാക്കില്ലടത്തെ മാടി. എന്റെ ബൽദേവളിയ, നീ എന്നെ ആകത്തിൽ എല്ലാത്തിനും കാരണം നീ ഒരുത്തരാളാ. എടാ, ഞാൻ അന്തസ്സായിട്ട് അവളുടെ വീട്ടിലേക്ക് ആലോചനയായിട്ട് കയറി ചെല്ലാതിരുന്നതാ. നീയാ എന്റെ തലയ്ക്കകത്ത് ഈ പ്രേമവും മണ്ണാങ്കട്ടയൊക്കെ കുത്തി നിറച്ചത്.
എടാ നീ അല്ലടാ പറഞ്ഞത് പ്രേമമാണെന്ന് പറഞ്ഞ് വീരയുടെ പിന്നാലെയൊക്കെ നടന്നോളാൻ. എന്തായി അവള് പുറകെ വന്നോ? അവൾ എന്താ വിളിച്ചത്? അവൾ എന്നെ കൊരകാന്ന് വിളിച്ചില്ലടാ. രണ്ടെണ്ണം കൂടി പോയി വല്ല പൊട്ടക്കടലിലും ചാടി ചാവ്. എന്നെ ഇട്ടച്ച് രണ്ടും കൂടി വല്ല സിനിമയ്ക്കെങ്ങാനും പോയാ റോട്ടി കിടക്കുന്ന പേപ്പട്ടി പൂച്ച പോത്ത് എല്ലാറ്റിനും കൊണ്ട് ഞാൻ ചവിട്ടി മാന്തിക്കോടാ. ഈ പ്രേമവും ഭാങ്ങത്തിലും ഒക്കെ വെറും വേഷം കെട്ടലാടാ പിള്ളേരെ. ഈ കവിതകൾക്കും കഥകൾക്കൊന്നും ഒരർത്ഥവും ഇല്ല. മനുഷ്യനാവശ്യവും ധൈര്യവും ശക്തിയും അതുണ്ടെങ്കിൽ എന്തും നേടാൻ പറ്റോടാ. അതെനിക്ക് ധാരാളം ഉണ്ടെന്ന് അറിയാലോ നിങ്ങക്ക്. ഞാൻ ബൽദേവോടാ ബൽദേവ്. ഈ ഗ്രാമത്തിലെ ബൽദേവേ, അത് നമ്മള് പ്ലാൻ ചെയ്തതിനകത്ത് ഒരു തെറ്റും ഇല്ലായിരുന്നു. തെറ്റാരുടെ കയ്യിലാന്നറിയോ? ആ വീരയുടെ. അല്ലാതെ പിന്നെ ആരുടെ ആളിയാ? അതുമല്ല, ഈ പെമ്പിള്ളാർക്ക് ജാട എന്ന് പറയുന്നത് ജനിച്ചപ്പോ മുതൽ കിട്ടിയതാ. അവക്ക് ഒരിത്തിരി കൂടുതലാ. ഞങ്ങള് മാറിയിരുന്ന് വീരയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവളുടെ നോട്ടം മുഴുവനും നിന്റെ കണ്ണിലായിരുന്നു അളിയാ. അവള് നിന്നെ നോക്കി അട്ടഹസിച്ച് ചിരിക്കുമ്പോഴും അവൾക്ക് നിന്നോടുള്ള പ്രണയം മുഴുവൻ അവളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടടാ. എടാ സത്യവാ? അല്ലടാ, ആടാ ബൽദേവ് എം പറഞ്ഞ ശരിയാ. നീ അല്ലടാ ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നെ. ഈ പെൺകുട്ടികൾ പറയുന്ന ഒന്നും ചെയ്യാറില്ലടാ. എന്നാ ചെയ്യാൻ ആഗ്രഹിക്കുന്നോട്ട് പറയുന്നു. അളിയ, നമ്മുടെ ഗ്രാമത്തിലെ ഈ പുലിക്കുട്ടി ഉണ്ടല്ലോ, അവളെ നമുക്ക് എങ്ങനെയും വലയിലാക്കിയേ പറ്റൂ. അതെങ്ങനെയാണെന്ന് ബൽദേവ് അളിയൻ തന്നെ തീരുമാനിക്ക്. ആ പെൺപുലിയെ എങ്ങനെ എന്റെ വല കൊടുക്കണമെന്ന് എനിക്ക് അറിയണാ. പക്ഷെ എന്റെ ആണത്തം വിട്ട് കളിക്കാൻ ഞാൻ തയ്യാറല്ല. അന്നേരം സ്വബോധം നഷ്ടപ്പെട്ട വിധത്തിലായിരുന്നടാ. അതേനെ, നിങ്ങൾ പറയുന്നതൊക്കെ വളരെയധികം ശരിയാണോ? എന്നുവെച്ചാ ബൽദേവിന്റെ നാവി നിങ്ങളെ ഐ വിൽ ലവ് യു എന്ന് കേൾക്കുമ്പോ ഏത് പെണ്ണിനാടാ സന്തോഷം തോന്നാത്തത്? അവളുടെ മനസ്സിൽ ഇപ്പൊ ലഡു പൊട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാ ഇനി ഞാൻ അവളോട് പ്രേമമാണെന്നോ സ്നേഹമാണെന്നോ എന്നൊന്നും പറയാൻ പോണില്ലടാ. അവളുടെ ജാട കാണാനൊന്നും എനിക്ക് പറ്റില്ല. പിന്നെ വീരയ്ക്ക് ഇതൊരു ശീലമായി പോയാലാ. അവള് പിന്നെ എന്നെ കൊണ്ട് എപ്പോഴും എപ്പോഴും ഐ ലവ് യു എന്ന് പറയിക്കും. അതെന്തായാലും ശരിയാവില്ല, മോശം ഇടപാടല്ലടാ. എനിക്കിത് പറ്റില്ലടാ. എനിക്കിത് പറ്റുന്ന പരിപാടിയല്ല. എന്റെ അളിയ, നീ അതൊക്കെ അങ്ങ് മറന്നുകളാ. ഒരു കാര്യം ചെയ്യും, അളിയന്റെ സ്റ്റൈലിൽ തന്നെ വീരെ വശത്താക്കാൻ ശ്രമിക്കൂ. അളിയ, നമ്മുടെ ഗ്രാമത്തിലെ ഈ പുലിക്കുട്ടി ഉണ്ടല്ലോ, അവളെ നമുക്ക് എങ്ങനെയും വലയിലാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ബൽദേവ് അളിയൻ തന്നെ തീരുമാനിക്കൂ. അവളെ എങ്ങനെ എന്റെ വലയിൽ കൊടുക്കണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയണം. പക്ഷെ എന്റെ ആണത്തം വിട്ട് കളിക്കാൻ ഞാൻ തയ്യാറല്ല. ഈ ഗ്രാമത്തിലെ ആ പുലിക്കുട്ടിയില്ലേ, അവളെ ഞാനൊരു പൂച്ചക്കുട്ടി ആക്കൂല്ലടാ. നീയൊക്കെ വേണേ കണ്ടോ ബൽദേവിന്റെ ജാലവിദ്യ. അഴകോലും മാറിവില്ലേ അകലെ നീ മാന്നിടല്ലേ മിഴിനീരിൽ മിന്നി നിൽക്കൂ ഹൃദയനാളമായി പ്രിയമേറും
ഗാനമല്ലേ മഴ പോലെ തോർന്നിടല്ലേ നെടുവീർപ്പായി മാറിടല്ലേ നിരഹലോലയായി കുഞ്ഞോളം പോലെ തെന്നി തെന്നി ഏതോ കണ്ണാടി തീരം തേടി ദൂരെ ഒരു കിനാവായി ഇനി വരാതെ രാവിലെ മുതൽ ഹോളിയുടെ ആശംസകളൊക്കെ പറഞ്ഞ് മുഖത്ത് കുറച്ച് ചായം തേക്കാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്കതിനുള്ള ധൈര്യം കിട്ടിയില്ല. മനസ്സിനെന്തോ ഒരു പേടി പോലെ തോന്നി. ഇപ്പോൾ ഇതേ ഹോളിയുടെ ആഘോഷങ്ങളൊക്കെ അവസാനിക്കാൻ പോകല്ലേ. അപ്പം ഈ ചായം തേച്ചില്ലെങ്കിൽ പിന്നെ ഈ ആഘോഷം പൂർണ്ണമായെന്ന് തോന്നില്ല. എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ, അധികമൊന്നും ഞാൻ തേക്കില്ല. ഇത് നല്ല ഗുണനിലവാരമുള്ള ചായമാണ്. ഇത് തേച്ചതിന്റെ മുഖത്തിന് ഒന്നും സംഭവിക്കില്ല. ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ചായമാ. അമ്മയും വലിയമ്മയും അവരുടെ കൈ കൊണ്ടു ഉണ്ടാക്കിയതാ. ഇത് തേച്ച ഒന്നും സംഭവിക്കില്ല. മനസ്സ് വേദനിപ്പിക്കുന്ന നിനക്ക് എങ്ങനെയാ ധൈര്യം വന്നത്? ഒരു വ്യക്തി നിന്റെ മുന്നിൽ ഒരു അക്ഷരം മിണ്ടാതെ നീ പറയുന്നതൊക്കെ കേട്ടിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താന്നാ നീ വിചാരിച്ച? നിന്റെ മനസ്സിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് കുറ്റപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നോ? നീ ഒന്നും മറക്കരുത് കുഞ്ചൻ, എന്റെ രൺവീരേട്ടനെ പറ്റിയ തെറ്റാണ് നീയെങ്കിലും ഇന്ന് നിന്റെ ഭർത്താവാണ് എന്റെ ഏട്ടൻ, എല്ലാ അധികാരവും ഉള്ള ആള്. എന്റെ ഏട്ടൻ നിന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നാ പറയുന്നേ? ഏട്ടൻ ഒരു പെൺകുട്ടിയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി അവളുടെ കഴുത്തിൽ താലി കെട്ടി നിനക്ക് വേണ്ടി സ്വന്തം അഭിമാനം പോലും ഉപേക്ഷിച്ച ആളാ എന്റെ രൺവീരേട്ടൻ.